താര ഉഷാറായിട്ട് പറഞ്ഞോ. അപ്പൊ അതിനകത്ത് ആരൊക്കെ വന്നു? തീർച്ചയായിട്ടും പള്ളിക്കല്ല് ഇളക്കി മനസ്സുകൊണ്ടാണ് നമ്മുടെ ഹണിറോസ് ഈ വേദിയിലേക്ക് വരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും വളരെ വളരെ സന്തോഷമുണ്ട്. പള്ളിക്കല്ലേക്ക് വെൽക്കം ഹണി. നമ്മുടെ രണ്ടാമത്തെ ഷോറൂം, നമ്മുടെ ആദ്യത്തെ ഷോറൂമാണ്, പക്ഷെ രണ്ടാമത്തെ പ്രാവശ്യമാണ് നമ്മുടെ ഭാഗമാകുന്നത്. ഒന്ന് പരകപ്പള്ളിയിൽ വന്നു, അന്ന് നമ്മളൊരു വേദിയിൽ വന്നൊന്ന് കൂടേണ്ടി വന്നു, രണ്ടാമത് വീണ്ടും വന്നു. അതുപോലെ തന്നെ ഒരു ഉണ്ടെങ്കിൽ പറയാം, ഉണ്ടോ? കൗണ്ട് ചെയ്യാം. ഫോൺ നമ്പർ പറയല്ല കേട്ടോ, അത് അറിയുന്നവർ വന്നു. ഇതിനകത്ത് ഫില്ല് ചെയ്തിട്ട് വിജയകുമാറായിട്ട് ഉണ്ടെങ്കിൽ 189 ആണ് ലാസ്റ്റ്. കൂപ്പൺസ് ഷേക്കൻ്റെ കൊടുക്കണോ? കൊടുക്കാം, ഉറപ്പായിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോ തീർച്ചയായിട്ടും വീണ്ടും വേദിയിലേക്ക് വരികയാണ് നമ്മുടെ ഒരു നിറഞ്ഞ കയ്യടി പോയിട്ട്. പുഷ്പം കൊണ്ട് അലങ്കൃതമാക്കി നമ്മുടെ ഹണിറോസിനെ തീർച്ചയായിട്ടും പ്രാർത്ഥിച്ചിട്ട് ഇവിടുന്ന് ഇറങ്ങുന്നു. താങ്ക് യു സോ മച്ച്. ഒരിക്കൽ കൂടി അവിടെ അവൈലബിൾ ആണ്, എല്ലാത്തരം അത്യാവശ്യം എല്ലാത്തരം കളക്ഷൻസും ഉണ്ട്. ട്രഡീഷൻ ആയാലും ഡയമണ്ട് സെറ്റ് ഒരു സെക്ഷൻ ഉണ്ടെന്ന് തോന്നി അല്ലെ, അങ്ങനെ എല്ലാ സെക്ഷൻസും ഉണ്ട്. എന്തായാലും മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യാം. ഞാൻ നോക്കി വലിയൊരു ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളും ഉണ്ട്, കാണുമ്പോൾ നമുക്ക് ഭയങ്കര കുറെ പവൻ ഉപയോഗിച്ച് ചെയ്യാനായിട്ട് നമുക്ക് തോന്നി, പക്ഷെ അങ്ങനെയല്ല. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഗ്രാമങ്ങളെ ഈസിയായിട്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ആഭരണങ്ങളുണ്ട്. ഏറ്റവും നല്ല സ്വർണമാണ്, നല്ല ഗുണമേന്മയിലാണ് നൽകുന്നത്. അപ്പം ഒന്നുകൂടെ പറയുന്നു, ഇന്ന് സ്പെഷ്യൽ ദിവസമാണ്. ഇന്നും ഇനി വരുന്ന കുറെ ദിവസങ്ങളും അതുകൊണ്ട് നല്ല ഡിസ്കൗണ്ടും ഓഫേഴ്സും ഒക്കെ ഉണ്ട്. മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യാം. സ്വർണം വാങ്ങാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ അത് വാങ്ങി വെച്ചു. അതിനകത്ത് കയറി. അപ്പൊ ഇതിനകത്ത് ആരും കയറിയിട്ടില്ല, അതിനകത്ത് പഴയ ഷോറൂമിൽ കയറിയിട്ടുണ്ട്, നവീകരിച്ച ഷോറൂമിൽ കയറിയിട്ടില്ല. അപ്പൊ കയറിയതിനു ശേഷമുള്ള ഒരു എക്സ്പീരിയൻസ്. കാരണം നമ്മുടെ റിയ സാറും നിഹ സാറും ഇവിടെ ഉണ്ട്, രണ്ടുപേരും ഇവിടെ ഉണ്ട്. എന്താണ് അദ്ദേഹത്തിന്? രണ്ടുപേർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഇന്ന് നമുക്ക് നറുക്കെടുപ്പുണ്ട്. 5 ഭാഗ്യശാലികൾക്ക് 5 ഗോൾഡ് കോയിൻ ആണ് സമ്മാനമായിട്ട് നൽകാൻ പോകുന്നത്. ആരാണെന്ന് അറിയണ്ടേ നമുക്ക്? പഠിച്ച് അതിനൊക്കെ വേണ്ടി ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുകയാണ്. നമ്മള് ഇനോഗ്രേറ്റ് ചെയ്തിട്ടാണോ? ഇത് കഴിഞ്ഞിട്ട്, എല്ലാം കഴിഞ്ഞിട്ട് നമ്മള് ഇനോഗ്രേഷനിലേക്ക് പോകും. അപ്പൊ നമുക്ക് നോക്കാം ആരാണ് ഭാഗ്യശാലികളെന്ന്. ഇവിടെ എത്തിച്ചേർന്ന് നിങ്ങൾ ഓരോരുത്തർക്കും പ്രത്യേകം പ്രത്യേകം നന്ദി പറയുന്നു. താങ്ക് യു, ലവ് യു ഓൾ. വരാൻ പോകുന്നത് ചെയ്ത് കഴിഞ്ഞത് റീച്ചൽ എന്ന് പറഞ്ഞ മൂവിയാണ്. ഭയങ്കര രസമായിട്ടുള്ളൊരു സിനിമയായിരിക്കും അത്. കുറെ പോത്തുകളും ഞാനും ഒക്കെ ആയിട്ടൊരു ഇറച്ചി വെട്ടുകാരിയായിട്ടാണ് ചെയ്യുന്നത്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കഥാപാത്രവും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മൂഡിലും ചെയ്തേക്കുന്ന ഒരു മൂവിയാണ്. അപ്പൊ ഒത്തിരി പ്രതീക്ഷകളുണ്ട് ആ മൂവിയിൽ. നന്നായി വരട്ടെ, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. റേച്ചൽ എന്നാണ് മൂവിയുടെ പേര്. അപ്പൊ വരുമ്പോ നിങ്ങൾ എല്ലാവരും കഴിയുമെങ്കിൽ പോയി കാണണം, സപ്പോർട്ട് ചെയ്യണം. അതൊക്കെയാണ്. പിന്നെ ഒരു ഇത് കഴിഞ്ഞിട്ട് ഒരു തെലുങ്ക് മൂവി ചെയ്തോണ്ടിരിക്കുന്ന സിനിമ. വൺസ് അഗൈൻ ഹണിറോസ്. അപ്പൊ നമ്മുടെ റാണീസ് ജ്വല്ലറിയുടെ നവീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനത്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്. Thank you.